പ്രിയ വർഗീസിന്റെ നിയമന വിവാദത്തിൽ കോടതി വിധി അനുസരിക്കുമെന്ന് വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രൻ. പ്രിയ വർഗീസ് ഉൾപ്പെട്ട റാങ്ക് പട്ടിക പുനഃക്രമീകരിക്കും. റാങ്ക് ലിസ്റ്റിലെ മൂന്ന് പേരുടെ യോഗ്യതയും പരിശോധിക്കും. ഹൈക്കോടതി വിധിയിൽ അപ്പീൽ പോകില്ല. കോടതി ഞാൻ ഇന്നലെ കുറച്ച് കേട്ടതിൽ നിന്ന് പിന്നെ പത്രങ്ങളിൽ നിന്ന് വായിച്ചതിൽ നിന്നും മനസ്സിലാക്കിയത്, കോടതി പറഞ്ഞത് ഇനി ആപ്ലിക്കേഷൻസ് ഒരിക്കലും കൂടി വെരിഫൈ ചെയ്യണം ആസ് പെർ എന്താണ് ഡയറക്ഷൻസ് ഓഫ് ദ കോർട്ട്. കോർട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ക്വാളിഫിക്കേഷൻ, എന്താണ് പെർമിസിബിൾ, എന്താണ് പെർമിസിബിൾ അല്ലാത്തത്. അത് വെച്ചിട്ട് ഒരിക്കലും കൂടി എന്താണ് സ്ക്രീൻ ചെയ്തിട്ട് ആരെങ്കിലും ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കുക, എന്നിട്ട് പിന്നെ ഒരിക്കലും കൂടി റാങ്ക് ലിസ്റ്റ് സിൻഡിക്കേറ്റിൻ്റെ മുന്നിൽ വെക്കേണ്ടി വരും. ഇതാണ് ഇവിടെ നടന്ന ഇതിൻ്റെ എന്താണ് ക്രോണോളജി. അപ്പീൽ പോകാൻ പണച്ചെലവുണ്ട്. വിധിയുടെ പ്രത്യാഘാതം 300 അധ്യാപകരുടെ നിയമനത്തിലും ഉണ്ടാകും. പ്രിയ വർഗീസിന്റെ നിയമനത്തിൽ യോഗ്യതകൾ സംബന്ധിച്ച് വ്യക്തതകൾ യു ജി എസ് യോട് ചോദിച്ചിരുന്നു. എന്നാൽ യു ജി സിയുടെ മറുപടി കിട്ടിയില്ല. ഡെപ്യൂട്ടേഷൻ കാലാവധി അധ്യാപന പരിചയമല്ല എന്ന് ഇപ്പോൾ വ്യക്തമായെന്നും കണ്ണൂർ വി സി പറഞ്ഞു. സ്ക്രീനിംഗ് കമ്മിറ്റീൻ്റെ കോമ്പസിഷനിലും ഡയറക്ടർ ഐ ക്യു എസ് സി ഉണ്ട്, ഒരു സീനിയർ പ്രൊഫസർ ഉണ്ട്. അവർ ഈ കമ്മിറ്റിയിൽ മാത്രമല്ല, പല കമ്മിറ്റിയിലും ഇതേ ആൾക്കാരല്ലേ. ഡയറക്ടർ ഐ ക്യു എസ് സി, രജിസ്ട്രാർ, പിന്നെ ഒരു സീനിയർ പ്രൊഫസർ, പിന്നെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്. ഓരോ സബ്ജക്റ്റിന് ആ സബ്ജക്റ്റിലത്തെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്. ഇത് എല്ലാ സബ്ജക്ട്സിനും ഇതേ സ്ക്രീനിങ് കമ്മിറ്റിയാണ്. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം മാറിക്കൊണ്ടിരിക്കും, സബ്ജക്ട് ഡിപ്പാർട്ട്മെൻറ്റ് മാറുമ്പോൾ. മനു ഭരത് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. മനു, ഈ കോടതി തീരുമാനത്തെ അദ്ദേഹം ആ തരത്തിൽ അനുസരിക്കുമെന്ന് പറയുന്നു, അതുമായി നിലപാടുമായി മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. പക്ഷെ അപ്പോഴും ഇത് ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ, ഈ വിധി അത് 300 അധ്യാപകരെ ബാധിക്കും, അത് ഏത് തരത്തിൽ മറികടക്കുമെന്ന കാര്യത്തിൽ ചിന്തയിലാണ്. എന്താണ് മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്? ഏതായാലും കണ്ണൂർ സർവകലാശാല ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി അപ്പീലിന് പോകുന്നില്ല എന്ന നിലപാട് വി സി വ്യക്തമാക്കിയിരിക്കുന്നു. നമ്മൾ രാവിലെ ഇത് സംബന്ധിച്ചുള്ള വാർത്ത നൽകിയിരുന്നു, ഇനി അപ്പീൽ ഇല്ല എന്നത്. ആ നിലപാട് തന്നെയാണ് വി സി ഇപ്പോഴും ആവർത്തിക്കുന്നത്. ഈ കേസിൽ മേൽക്കോടതിയെ സമീപിക്കാനുള്ള തീരുമാനം സർവകലാശാലയുടെ ഭാഗത്തുനിന്നല്ല. സർവകലാശാല നിയമ നടപടികൾ, ഇപ്പോൾ കിട്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ, കോടതിയുടെ വിധി പകർപ്പ് കിട്ടി, അതിനനുസരിച്ച് കോടതി വിധി നടപ്പിലാക്കുന്ന കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. ഇതിനായി സിൻഡിക്കേറ്റ് യോഗം ഈ മാസം 30 ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഇനിയുള്ള നീക്കം ഈ കോടതി നിർദ്ദേശിച്ചതനുസരിച്ച് ഈ റാങ്ക് ലിസ്റ്റിൽ ഉള്ളവരുടെ യോഗ്യതകൾ വീണ്ടും പുനഃപരിശോധിക്കുക എന്നതാണ്. ഇപ്പോൾ സർവകലാശാല ഇപ്പോൾ കരുതുന്നത് പ്രിയ പൂർണ്ണമായും അയോഗ്യാണ് എന്നല്ല, മറിച്ച് പ്രിയയ്ക്ക് ഈ FDP കാല, അതായത് ഫാക്കൽറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ കാലഘട്ടത്തിലും സ്റ്റുഡൻറ് സർവീസ് ഡയറക്ടറായി ഇരുന്ന കാലഘട്ടത്തിലും ഉള്ള അധ്യാപന പരിചയം അംഗീകരിക്കാൻ കഴിയില്ല. അതല്ലാതെ 8 അധ്യാപന പരിചയമുണ്ടെങ്കിൽ പ്രിയയെ വീണ്ടും പരിഗണിക്കാം എന്നാണ് സർവകലാശാല ഈ വിധിയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ പകർപ്പ് വന്നാൽ കൂടുതൽ വ്യക്തമാകും എന്ന് വൈസ് ചാൻസലർ പറയുന്നു. മറ്റുള്ളവരുടെ മാനദണ്ഡങ്ങളും യോഗ്യതകളും പരിശോധിക്കും, അതനുസരിച്ച് റാങ്ക് പട്ടിക പുനഃക്രമീകരിക്കാനാണ് സർവകലാശാല ആലോചിക്കുന്നത്. ഇതിൽ വൈസ് ചാൻസലർ ഒരു കാര്യം പറയുന്നുണ്ട്, 22/9 ഇത് സംബന്ധിച്ചുള്ള വിജ്ഞാപനം പുറത്തിറക്കിയത്. അവസാന അപേക്ഷിക്കാനുള്ള അവസാന തീയതി 3/10, അതായത് അതിനുശേഷം സ്ക്രീനിങ് കമ്മിറ്റി ഉണ്ടായി. പിന്നീട് ഹാർഡ് കോപ്പികൾ സബ്മിറ്റ് ചെയ്യാനായി 12/12/2021 ഇതിന് ആവശ്യപ്പെട്ടു. പിന്നീട് 18/11 സെലക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. 22/11 സർവകലാശാലയ്ക്ക് ഗവർണർ ഒരു പരാതി അയച്ചു നൽകി. പ്രിയ, അത് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി നൽകിയ പരാതിയാണ്. പ്രിയ വർഗീസിൻ്റെ നിയമനത്തിൽ എന്നെ സംബന്ധിച്ചുള്ള എതിർപ്പ് വ്യക്തമാക്കിക്കൊണ്ടുള്ള സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ പരാതി ലഭിച്ചു. ആ ഘട്ടത്തിൽ 18/2/2022 സർവകലാശാല ഇത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണവും വ്യക്തതയ്ക്കുമായി യു ജി സിയെ സമീപിച്ചു. എന്നാൽ ആ ഘട്ടത്തിലൊന്നും യു ജി സി ഇതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തത നൽകാൻ തയ്യാറായില്ല. അങ്ങനെയാണ് പിന്നീട് അഡ്വക്കേറ്റ് ജനറലിൻ്റെ നിയമോപദേശ പ്രകാരം പ്രിയയ്ക്ക് നിയമനം നൽകണം എന്ന നിലപാടിലേക്ക് സർവകലാശാല എത്തിയത്. അപ്പോൾ
അങ്ങനെയാണ് 19-7 പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ യു ജി സി ഒരു കാര്യവും ഇത് സംബന്ധിച്ചൊരു വ്യക്തത നൽകാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിലാണ് എ ജി എയും അതുപോലെ സ്റ്റാൻഡിംഗ് കൗൺസിലെയും ബന്ധപ്പെട്ടുകൊണ്ട് നിയമോപദേശം തേടിയത്. അവർ നൽകിയ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർവകലാശാല അന്ന് നിയമനം നടത്തിയത്. ഇന്ന് കോടതി വിധിയുടെ പകർപ്പ് ലഭിക്കുമ്പോൾ ഇനി ഈ വിഷയം അനുസരിച്ച് കോടതി വിധി എന്താണോ വ്യക്തമാക്കുന്നത് അതുമായി മുന്നോട്ട് പോകും എന്നാണ് വൈസ് ചാൻസലർ വ്യക്തമാക്കുന്നത്. അപ്പോഴും പ്രിയാ വർഗീസിനെ പൂർണ്ണമായി ഒഴിവാക്കണം എന്ന് കോടതി വിധിയിൽ ഇല്ല എന്ന നിലപാടാണ് ഇപ്പോൾ സർവകലാശാലയ്ക്ക് ഉള്ളത്. കാരണം കോടതി വിധി അവർക്ക് കോപ്പി കിട്ടിയിട്ടില്ലെങ്കിൽ അവർ വൈസ് ചാൻസലർ പറഞ്ഞത് അതിൽ നിന്ന് മനസ്സിലാകുന്നത് പ്രിയയുടെ ഈ രണ്ട് കാലാവധികളും, അതായത് എഫ് ഡി പി കാലാവധിയും അതുപോലെ ഈ സ്റ്റുഡൻറ് സർവീസ് ഡയറക്ടറായിരുന്ന ആ കാലയളവും അധ്യാപന പരിചയമായി കൂട്ടില്ല. അപ്പോൾ ഇതല്ലാതെ എട്ട് വർഷത്തെ അധ്യാപന പരിചയം പ്രിയയ്ക്ക് ഹാജരാക്കാൻ കഴിയുമോ എന്നതാണ്. അപ്പോൾ ഇവർക്ക് നേരത്തെ തന്നെ പ്രിയ വർഗീസിനോട് 5-8-2022 പ്രിയ വർഗീസിനോട് കൂടുതൽ ഡോക്യുമെൻറ്റുകൾ ഹാജരാക്കാൻ 1-8-2022 കൂടുതൽ രേഖകൾ ഹാജരാക്കാനായി ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അതനുസരിച്ച് പ്രിയയ്ക്ക് കൂടുതൽ അധ്യാപന പരിചയമുണ്ടെങ്കിൽ കൂടുതൽ രേഖകൾ ഹാജരാക്കാം, അതനുസരിച്ച് തീരുമാനമെടുക്കാം എന്ന നിലപാടാണ് ഇപ്പോൾ സർവകലാശാല ഉള്ളത്. ഏതായാലും പ്രിയ വർഗീസിൻ്റെ നിയമനം ആ വിഷയത്തിൽ ഹൈക്കോടതി നിലപാട് സർവകലാശാല അംഗീകരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട അപ്പീലിന് പോകില്ല. പുനഃക്രമീകരിച്ച് ലിസ്റ്റ് പുനഃക്രമീകരിച്ച് പുതിയ നടപടിക്രമങ്ങൾ അസോസിയേറ്റ് പ്രൊഫസർ നിയമനവുമായി ബന്ധപ്പെട്ട് ആരംഭിക്കുമെന്നാണ് വൈസ് ചാൻസലർ വ്യക്തമാക്കിയത്. കെ കെ രാഗേഷിൻ്റെ പേര് വിവാദത്തിൽ ഉൾപ്പെടുത്തിയതിനെതിരെ പ്രിയ വർഗീസ് രംഗത്ത് വന്നു. പാർട്ടിയിൽ നിന്ന് രാഗേഷിനെ പുറത്താക്കിയാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതൻ്റെ ഭാര്യ എന്ന സ്കോപ്പ് അവസാനിക്കുമെന്നാണ് പ്രതികരണം. താനും രാഗേഷും തമ്മിലുള്ളത് ഒന്നിച്ച് ജീവിക്കാം എന്ന കരാറാണ്. ആ കരാർ ആരെങ്കിലും ഒരാൾ അവസാനിപ്പിച്ചാൽ വിവാദങ്ങൾ അവസാനിക്കും. പ്രിയാ വർഗീസ് എന്ന വ്യക്തിക്ക് സങ്കടപ്പെടാനൊന്നുമില്ല. ജോസഫ് സ്കറിയും പ്രിയാ വർഗീസും തമ്മിലുള്ളത് അപ്പക്കഷത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. അതിനെ സർക്കാർ ഗവർണർ പോര്, പാർട്ടി പോര് എന്നൊന്നും പൊലിപ്പിക്കരുതെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രിയാ വർഗീസ് പറയുന്നു.